രണ്ട് മാസത്തിൽ പ്രത്യക്ഷ നികുതിയിൽ 14.4% പരോക്ഷ നികുതിയിൽ 26.2% വർധന ഉണ്ടായെന്നാണ് ധനമന്ത്രി ഇന്ന് അവകാശപ്പെട്ടത്. എക്സൈസ് തീരുവ പരിശോധിച്ചാൽ വളർച്ച 43.3%. ഒരിടത്തുപോലും കലാപമുണ്ടായിട്ടില്ല എന്നത് നോട്ട് അസാധുവാക്കലിൻ്റെ ജനസ്വീകാര്യതയുടെ തെളിവാണെന്നും ധനമന്ത്രി അവകാശപ്പെട്ടു. ധനമന്ത്രിയുടെ വാക്കുകളിലേക്ക്, നോട്ട് അസാധുവാക്കൽ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് ധനമന്ത്രി അവകാശപ്പെടുന്നത്. എന്ന് മാത്രമല്ല, വിമർശകർ അവരുടെ വിമർശനം തെറ്റാണെന്ന് തിരിച്ചറിയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. GDP വളർച്ച കുറവ് ആദ്യ പാദത്തിൽ അല്പം പ്രകടമാകുമെങ്കിലും അത് പ്രതീക്ഷിച്ചതുപോലെ ഇല്ലെന്നും, മൊത്തത്തിൽ ഈ സംഭവത്തിലൂടെ ഈ തീരുമാനത്തിലൂടെ രാജ്യത്തിന് നേട്ടമുണ്ടായെന്നുമാണ് കണക്കുകൾ നിരത്തി ധനമന്ത്രി അവകാശപ്പെടുന്നത്. ഈ വിഷയത്തിൽ ശ്രീ CP ജോൺ, ആസൂത്രണ ബോർഡ് മുൻ അംഗം, CMP നേതാവ്, ശ്രീ ജോർജ് കുര്യൻ, BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ്, ശ്രീ TK അരുൺ, ഇക്കണോമിക് ടൈംസിൻ്റെ ഒപ്പീനിയൻ എഡിറ്റർ, ധനമന്ത്രി ഡോക്ടർ തോമസ് ഐസക്കും അല്പസമയത്തിനകം ന്യൂസ് അവറിൽ ചേരും. ശ്രീ CP ജോൺ, നോട്ട് അസാധുവാക്കൽ ഫലം കണ്ടു തുടങ്ങിയെന്നാണ് ധനമന്ത്രി പറയുന്നത്. അദ്ദേഹം വരുമാന വർധനയുടെ കണക്കുകളും നിരത്തി. അപ്പോൾ പിന്നെ കേരളത്തിൽ മാത്രം എന്തുകൊണ്ട് വൻ വരുമാന നഷ്ടം? 1000 കോടി ഈ മണ്ടൻ തീരുമാനത്തിലൂടെ ഇതിനകം പോയി എന്ന് നമ്മുടെ ധനമന്ത്രി പറയുന്നു. കണക്കുകൾ യാഥാർത്ഥ്യമാണ്, നമ്മുടെ വിലയിരുത്തലുകൾ തെറ്റാം, പക്ഷെ മുമ്പിലുള്ളത് കണക്കുകളാണെന്ന് പറഞ്ഞ് നോട്ട് നിരോധനം നേട്ടമാണെന്ന് രാജ്യത്തിൻ്റെ ധനമന്ത്രി പറയുന്നു. ഒരു ഇൻസൈറ്റ് ഇൻഫർമേഷനാണ് ഇപ്പോൾ ജെയ്റ്റ്ലി പറഞ്ഞിരിക്കുന്നത്. ഞാൻ അതിനോട്, എൻ്റെ കയ്യിൽ അതിനോട് അതിനെ കോൺട്രഡിക്ട് ചെയ്യാനുള്ള അല്ലെങ്കിൽ അത് എടുക്കാനായിട്ടുള്ള കണക്കുകളില്ലാത്തിടത്തോളം അത് തെറ്റാണ് എന്ന് എനിക്കിപ്പോൾ പറയാൻ കഴിയില്ല. പക്ഷേ നമ്മളിവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രക്രിയ, ആ പ്രക്രിയ വമ്പിച്ച ഒരു മാന്ദ്യം കച്ചവട രംഗത്തുണ്ടായി എന്നുള്ളത് തന്നെയാണ്. ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ ഇൻകം ടാക്സ് അവർ പിരിച്ചിട്ടുണ്ടാകും. കുറച്ചുകൂടെ ഊർജിതമായിട്ടുള്ള ഒരു ഇൻകം ടാക്സ് ഡ്രൈവ് നടന്നിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ്. ഒപ്പം തന്നെ ഇത്തരത്തിലുള്ള നോട്ടുകൾ കൈവശം വെച്ച ആളുകൾ, അത് ഇൻകം ടാക്സ് അടയ്ക്കാത്ത ആളുകളുണ്ടായിരിക്കാം, അവരൊക്കെ ടാക്സ് അടച്ച് അല്ലെങ്കിൽ അതുപോലുള്ള കുടിശ്ശികകൾ തീർത്ത് മുന്നോട്ട് പോയതിൻ്റെ ഒരു ചെറിയ ഒരു പ്രയോജനം ഉണ്ടായിട്ടുണ്ടെന്ന് ഞാൻ ഊഹിക്കുകയാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ കച്ചവടത്തെ സംബന്ധിച്ചും ട്രേഡിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ ഓർഡർ പ്ലേസ്മെൻറ്റിനെ സംബന്ധിച്ചും, ഇപ്പോൾ കാറ് ഇവിടെ വിൽക്കുന്ന ആളുകളാണ് ഓർഡർ, അവരുടെ ഡിമാൻഡ് അങ്ങോട്ട് പറയുന്നത്. ഇത്തരത്തിലുള്ള ഓർഡർ പ്ലേസ്മെൻറ്റുകൾ ഞങ്ങളൊക്കെ നടത്തിയിട്ടുള്ള പഠനങ്ങളിൽ നിന്നും അല്ലെങ്കിൽ അന്വേഷണങ്ങളിൽ നിന്നും ഏതാണ്ട് 30%-40% മേജർ മാനുഫാക്ചറിങ് സെക്ടറിൽ ഡിമാൻഡ് കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ എങ്ങനെയാണ് എക്സൈസ് ഡ്യൂട്ടി കൂടിയത് എന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞതുപോലെ കുടിശ്ശികകൾ അടയ്ക്കാനുണ്ടായിരുന്ന കുടിശ്ശികൾ അടച്ചു തീർത്തതാണോ എന്ന് ഇൻസൈഡേഴ്സിന് മാത്രമേ, അകത്തുള്ളവർക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ, പുറത്തുള്ളവർക്ക് പറയാൻ കഴിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാദത്തിൽ തന്നെ ഒരു തെറ്റുണ്ട്. അദ്ദേഹം പറയുകയാണ് GDP കുറഞ്ഞിട്ടുണ്ട് പക്ഷേ ടാക്സ് കൂടിയിട്ടുണ്ട്. ഇതെങ്ങനെ ശരിയാവുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. GDP കുറയുന്നു, GDP കുറയുമ്പോൾ എങ്ങനെയാണ് ടാക്സ് കൂടുക? അപ്പോൾ ടാക്സ് എഫർട്ടിനകത്ത് ചില കൃത്രിമമെന്ന് ഞാൻ പറയുന്നില്ല, അതിശക്തമായിട്ടുള്ള ചില പമ്പിങ് നടത്തിയതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുള്ള ചില കണക്കുകളായിരിക്കണം അദ്ദേഹം ഇവിടെ പറഞ്ഞത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ പറഞ്ഞു, വളരെ സൂക്ഷിച്ച് അദ്ദേഹം പറയുകയുണ്ടായി, GDP കുറവുണ്ടായിട്ടുണ്ട്. GDP കുറവുണ്ടാവുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പബ്ലിക് ഫിനാൻസിനെ ബാധിക്കും എന്നുള്ളത് കൊച്ചുകുട്ടികൾക്ക് പോലും അറിയാം. മാത്രമല്ല, ഇപ്പോൾ ഫിസ്ക്കൽ ഡെഫിസിറ്റ് കണക്കാക്കുന്നത് അതുപോലെ തന്നെ റവന്യൂ ഡെഫിസിറ്റ് കണക്കാക്കുന്നത് ആകെയുള്ള GDPയുടെ കണക്കനുസരിച്ചാണ്. അപ്പോൾ GDP ചെറുതാവും തോറും മറ്റ് ഡെഫിസിറ്റ് തുകയിൽ തുല്യമായിട്ട് നിൽക്കുന്ന സമയത്ത് അതിൻ്റെ പെർസെൻറ്റേജ് കൂടും. അപ്പോൾ പെർസെൻറ്റേജ് ഓഫ് ഫിസ്ക്കൽ ഡെഫിസിറ്റും പെർസെൻറ്റേജ് ഓഫ് റവന്യൂ ഡെഫിസിറ്റും GDPയുമായി താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ കൂടിയിരിക്കുന്നു എന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ വ്യക്തമാണ്. അപ്പോൾ ഇത് കോമൺ സെൻസ് നമ്മളോട് പറയുന്നത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നത്, ആളുകൾ ലോങ് ലീവിൽ പോകുന്നു, 10 പേരുടെ കടയിൽ ഇന്ന് 7 പേരില്ല. പക്ഷേ അദ്ദേഹം പറയുന്നു ഈ റാബി വിളവെടുപ്പിൻ്റെ കാലമാണ്, ലൈഫ് ഇൻഷുറൻസ് ബിസിനസ്സിൽ വർധനയുണ്ടാകും, ആഭ്യന്തര ടൂറിസം കൂടിയിരിക്കുന്നു, വിമാന യാത്ര കൂടിയിരിക്കുന്നു, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഉപഭോഗം കൂടിയിരിക്കുന്നു, മ്യൂച്വൽ ഫണ്ടിലേക്ക് കൂടുതൽ നിക്ഷേപം വരുന്നു, 11% വർധന. ജെയ്റ്റ്ലി പറഞ്ഞ കണക്കുകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരത്തിലുള്ള ഡ്രൈവിൻ്റെ ഭാഗമായിട്ട് ഒരു കൂടുതലുണ്ടായിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞതിന് ഞാൻ ഒരു ധനകാര്യമന്ത്രി പറയുമ്പോൾ അതൊക്കെ നുണയാണ് എന്ന് പറയുന്നത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല. പക്ഷേ
അദ്ദേഹം തന്നെ പറഞ്ഞു ജി ഡി പി കുറഞ്ഞു, ജി ഡി പി കുറഞ്ഞിട്ടും റവന്യൂ കൂടി എന്ന് പറയുമ്പോൾ ആ റവന്യൂ കളക്ഷൻ്റെ സമ്മർദ്ദം അല്ലെങ്കിൽ ആ റവന്യൂ കളക്ഷൻ ശക്തമാക്കിയിട്ടുള്ളതിൻ്റെ ഒരു ഭാഗമായി ഒരു ഫിഗർ ഉണ്ടാക്കുന്നതിന് വേണ്ടി നടത്തിയിട്ടുള്ള ഒരു വലിയ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ടല്ലാതെ നാച്ചുറലായി സ്വാഭാവികമായിട്ടുള്ള നമ്മുടെ ഇക്കോണമി മുന്നോട്ട് പോയിട്ടില്ല. അത് എല്ലാ സ്റ്റേറ്റുകളുടെയും ധനകാര്യമന്ത്രിമാർ, ബി ജെ പി ഭരിക്കുന്ന സ്റ്റേറ്റുകളുടെയും ധനകാര്യമന്ത്രിമാർ എന്താണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്? അവരാവശ്യപ്പെട്ടിരിക്കുന്ന അവരുടെ റവന്യൂ കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. ആ റവന്യൂ കുറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ അവർ ട്രേഡ് കുറഞ്ഞിട്ടുണ്ട്. കാർഷിക വിഭവങ്ങളുടെ വില തകർച്ചയൊന്നും ഞാൻ ഈ ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നില്ല. കാർഷിക വിഭവങ്ങളുടെ വില തകർച്ചയുടെ ഫലമായിട്ട് കൃഷിക്കാർ വൻതോതിൽ ഇന്ന് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, ചെറുകിട ട്രേഡേഴ്സ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്, മാനുഫാക്ചറേഴ്സ് ബുദ്ധിമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ബാങ്കിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞു. എന്താണ് ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് കൂടിയപ്പോൾ ഉണ്ടായിട്ടുള്ളത്? ബാങ്കിൻ്റെ ഡെപ്പോസിറ്റ് ബാങ്കിൻ്റെ ലയബിലിറ്റിയാണ്. അപ്പോൾ കംപ്ലീറ്റ് എല്ലാ ബാങ്കുകളിലും ഇന്ന് ലയബിലിറ്റി കൂടിയെന്ന് മാത്രമല്ല, ഒരു ബാങ്കിൻ്റെ ദൈനംദിന ചടങ്ങുകൾ അല്ലെങ്കിൽ ദൈനംദിന ബിസിനസ് എന്ന് പറയുന്ന റിസീപ്റ്റും പേയ്മെൻറ്റും ആണ്. നിങ്ങൾ ഏത് ബാങ്കിൽ നിങ്ങൾ പോയി ചോദിച്ചു നോക്കിക്കോളൂ, മൊത്തം ബിസിനസ് കുറഞ്ഞിരിക്കുന്നു എന്ന് മാത്രമല്ല, ഇന്ന് റെസീപ്റ്റ് കുറയുകയും പേയ്മെൻറ്റ് കൂടുകയും ചെയ്തിരിക്കുകയാണ്. എൻ്റെ അഭിപ്രായത്തിൽ ബാങ്കുകൾ നേരിടാൻ പോകുന്നത് ഒരു ക്രൈസിസിനെയാണ്. ഇന്ത്യയിലെ ബാങ്കുകൾ വലിയ ലാഭത്തിൽ നടക്കുന്ന ഒരു ബിസിനസ്സാണ്, വലിയ ലാഭമാണ്. നമ്മൾ വിചാരിക്കുന്നേക്കാളൊക്കെ നൂറുകണക്കിന് കോടി രൂപയാണ് അവരുടെ ഓരോ വർഷത്തെയും ലാഭം. പക്ഷേ ഇന്ന് ലയബിലിറ്റി വർദ്ധിച്ചോടുകൂടി അവരെന്താ ചെയ്യേണ്ടതെന്ന് അവർക്കറിഞ്ഞുകൂടാ. ബാങ്കിങ്ങിലുള്ള വിശ്വാസം ആളുകൾക്ക് നഷ്ടപ്പെട്ടു. ഒരു നിമിഷം, ശ്രീ ടി കെ അരുണിനോട് ഇക്കാര്യത്തിൽ ചില വിശദീകരണങ്ങൾ തേടാമെന്ന് തോന്നുന്നു. ശ്രീ അരുൺ, ധനമന്ത്രി കണക്കുകൾ നിരത്തിയാണ് ഈ അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹത്തിൻ്റെ അവകാശപ്പെടുന്നത് പോലെ ഈ നോട്ട് അസാധുവാക്കലിൻ്റെ ആ പ്രക്രിയയുടെ ക്രിട്ടിക്കൽ പാർട്ട് അത് കഴിഞ്ഞു, ഇനി മെച്ചപ്പെട്ട നാളുകളാണ് വരാനിരിക്കുന്നത്. ആ അവകാശവാദം യാഥാർത്ഥ്യങ്ങളോട് പൊരുത്തപ്പെടുന്നതാണോ? ഈ നോട്ട് അസാധുവാക്കിയതുകൊണ്ട് നമ്മുടെ സമ്പദ്ഘടനയ്ക്ക് ഒരു മാന്ദ്യം സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ ധനമന്ത്രി പറഞ്ഞതുപോലെ ഇൻഡയറക്റ്റ് ടാക്സുകൾ കലക്ഷൻ കൂടി എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല. ഇതിൽ വലിയൊരു അത്ഭുതമൊന്നുമില്ല. അതായത് കള്ളപ്പണം വെള്ളപ്പണമാക്കി മാറ്റാൻ താല്പര്യമുള്ള എല്ലാ ആൾക്കാരും ഇതേവരെ കാണിക്കാത്ത സെയിൽസ് കാണിക്കുകയും അതിൽ ടാക്സ് അടയ്ക്കുകയും ചെയ്തു. ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളൊക്കെ തന്നെ അവർ ലാഭം കാണിക്കാറില്ല. കള്ളപ്പണം വെള്ളപ്പണമാക്കണം എന്ന ആവശ്യം വന്നതോടുകൂടി എല്ലാവരും വലിയ വിൽപ്പന കാണിച്ചു, റവന്യൂ കാണിച്ചു, ലാഭം കാണിച്ചു, അതിന് മുകളിൽ ടാക്സ് കൊടുത്തു. അപ്പോൾ ഈ തേർഡ് ക്വാർട്ടറിൽ, ഒക്ടോബർ ടു ഡിസംബർ ക്വാർട്ടറിൽ, ഒരുവിധം കമ്പനികളൊക്കെ തന്നെ നല്ല വിൽപ്പന കാണിക്കുകയും വലിയ ലാഭം കാണിക്കുകയും അതിൽ ടാക്സ് കൊടുക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ നികുതി ആദായം ഇപ്പോൾ വർദ്ധിച്ചിട്ടുള്ളത്. എന്ന് വെച്ചിട്ട് യഥാർത്ഥത്തിലുള്ള സമ്പദ് എന്താണ് വളർച്ചയോ സാമ്പത്തിക ആക്ടിവിറ്റിയോ വർദ്ധിച്ചു എന്ന് ഇത് കാണിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ നാം കാണുന്നത് കണക്കിലെ കളികൾ മാത്രമാണ്, യഥാർത്ഥത്തിലുള്ള സാമ്പത്തിക വളർച്ചയല്ല. അല്ല, കണക്കിലെ കളിയല്ല, ഈ നികുതി ആദായം വർദ്ധിച്ചു എന്നുള്ള വസ്തുതയാണ്. അതിന് പക്ഷെ കാരണം പൂഴ്ത്തി വെച്ചിരുന്ന കാശ് പുറത്ത് കൊണ്ടുവരുന്ന കാരണം ഒരു വഴിയാണ് കൂടുതൽ വിൽപ്പന കാണിക്കാനുള്ളത് കച്ചവടക്കാർക്ക്. അതുപോലെ തന്നെ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളൊക്കെ തന്നെ അവർ ലാഭം കാണിച്ചുകൊണ്ട് അവർക്ക് ഉദ്ദേശിച്ച് വെച്ചൊന്നുമില്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത് എല്ലാ ദിവസവും ഓഹരി വില ആൾക്കാർ കാണുന്ന കമ്പനികളൊന്നും തന്നെ അവരെ ലാഭം കുറച്ച് കാണിക്കാറില്ല. ഈ ലിസ്റ്റ് ചെയ്യാത്ത കമ്പനികളാണ്, സ്റ്റോക്ക് മാർക്കറ്റിൽ വരാത്ത കമ്പനികളാണ് അവരുടെ വരുമാനവും ലാഭവും കുറച്ച് കാണിക്കുന്നത്. അത്തരം കമ്പനികളൊക്കെ തന്നെ ഈ ക്വാർട്ടറിൽ വലിയ വിൽപ്പനയും വലിയ ലാഭവും കാണിച്ച് അവരുടെ അക്കൗണ്ട് അല്ലാത്ത കാശിനെ അക്കൗണ്ടിലാക്കി വെള്ളപ്പണം മാറ്റി കൊണ്ടുവരുന്ന കാര്യം ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എൻ്റെ സംശയം, വിൽപ്പന ഇപ്പോൾ നടക്കാത്ത ഒരു വിൽപ്പനയാണ്, മുമ്പ് നടന്ന് കണക്ക് കാണിക്കാത്ത ഒരു വിൽപ്പനയാണ് ഇപ്പോൾ അവർ കണക്കിൽ കാണിച്ച് അത് അതിന് നികുതി കൊടുക്കുന്നത്. യഥാർത്ഥത്തിലുള്ള ഈ സമയത്തെ വിൽപ്പനയുടെ കണക്കല്ല, മുമ്പെങ്ങോ അവർ കണക്കിൽ കാണിക്കാതെ നികുതി അടയ്ക്കാതെ രക്ഷപ്പെട്ട പണം ഇപ്പോൾ വെളുപ്പിക്കുന്നതിന് അവർ നികുതി അടച്ചതാണ്. അങ്ങനെ വരുമ്പോൾ ഈ യഥാർത്ഥ ഉൽപ്പാദനം നടക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ഇവർ കൂടുതൽ വിൽപ്പന ഇപ്പോൾ നടത്തിയെങ്കിൽ അതിനനുസരിച്ചുള്ള ഉൽപ്പാദനം അവർ വിറ്റ സാധനങ്ങളുടെ കാര്യത്തിൽ നടന്നിട്ടുണ്ടാവണം. അത് നടക്കുന്നില്ല എന്നത് യാഥാർത്ഥ്യമല്ലേ? അതെ, അത് നടക്കുന്നില്ല എന്നാണ് വസ്തുത. കൃഷി
ഫാക്ടറി എന്താണ് ഉൽപ്പാദനം മാത്രമല്ല, കൃഷിക്കാർക്കൊന്നും തന്നെ അവർക്ക് കൂലിക്ക് കൊടുക്കാൻ കാശില്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ ഹാർവെസ്റ്റ് ചെയ്യാനായിട്ട് ആൾക്കെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് വൻതോതിലുള്ള നഷ്ടം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എക്കണോമിക് ടൈംസ് റിപ്പോർട്ടുണ്ടായിരുന്നു, ഉത്തർപ്രദേശിൽ കൃഷിക്കാർ അവരുടെ ഉരുളക്കിഴങ്ങ് ഒരു രൂപയ്ക്ക് വിൽക്കുക, അല്ലെങ്കിൽ തക്കാളി റോഡിൽ ഇറഞ്ഞു കളയുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. അത് വാങ്ങാൻ ആളില്ല, വാങ്ങിക്കഴിഞ്ഞാൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യാൻ ആളില്ല. അങ്ങനെ കാര്യമായിട്ടുള്ള മാന്ദ്യം ഉത്തർപ്രദേശിലെ കൃഷിക്കാർക്ക് സംഭവിച്ചിട്ടുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം ജോർജ് കുര്യനിലേക്ക് എത്തും. ശ്രീ ജോർജ് കുര്യൻ, ശ്രീ ടി കെ അരുൺ ചൂണ്ടിക്കാണിച്ച അതേ കാര്യം ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രേക്ഷകൻ ഇപ്പോൾ അയച്ച ഒരു മെയിലിലെ ഒരു ഭാഗം ഞാൻ വായിക്കാം. അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തിനെ ഉദ്ധരിച്ചുകൊണ്ടാണ്. മൈ ഫ്രണ്ട് ജോർജ് സാമുവൽ, ഹു ഡസ് ബിസിനസ് വിത്ത് ജോൺസൺ ടൈൽസ്, ടോൾ മീ ദറ്റ് ജോൺസൺ ടൈൽസ് റെഡ്യൂസ് ദെയർ പ്രൊഡക്ഷൻ ബൈ 75%, യെറ്റ് അൺഏബിൾ ടു സെൽ. ഇതാണ് യഥാർത്ഥ അവസ്ഥ. ഇപ്പോൾ പറഞ്ഞ ഈ വരുമാനം മുമ്പ് നൽകാതിരുന്ന കണക്കുകളുടെ പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ട് ആകാമെന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിലുള്ള ഉൽപ്പാദനക്കുറവ് മാന്ദ്യം രാജ്യത്തുണ്ടായിരിക്കുന്നു, അത് അംഗീകരിക്കുമോ? അല്ല, ഇതിൻ്റെ അകത്തൊരു പ്രശ്നം, ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം ഇവർ പറഞ്ഞാൽ അംഗീകരിക്കാം, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യം ശരിയാണ്. പക്ഷേ ഈ എക്സൈസ് ഡ്യൂട്ടിയുടെ കാര്യം വരുന്ന അവസരത്തിൽ അത് കൃത്രിമമായിട്ടുണ്ടാക്കിയതാണ് എന്ന് പറയുമ്പോഴാണ് അതിൻ്റെ അകത്ത് ഒരു സംശയം വരുന്നത്. മാത്രമല്ല, ഈ GDP ഗ്രോത്ത് നേരത്തെ പറഞ്ഞതുപോലെ, ഇവിടെ പ്രചരിപ്പിച്ചതുപോലെ 1.5%, 2%, അല്ലെങ്കിൽ 0.5% എന്നുള്ള തലത്തിലേക്ക് താഴില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം ഈ പറഞ്ഞതുപോലെ വലിയൊരിടിവ് ഉണ്ടായിട്ടില്ല. മാത്രമല്ല, ഈ കുറച്ചൊക്കെ തന്നെ ഡിജിറ്റൽ എക്കണോമി വന്നതോടുകൂടി അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ കച്ചവടം നടന്നിട്ടുണ്ട്. മാത്രമല്ല, പല അവസരത്തിലും ഈ കള്ളപ്പണക്കാരോ അങ്ങനെയുള്ളവരോ ഒക്കെ തന്നെ കൂടുതൽ പർച്ചേസിന് വേണ്ടിയും ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയായിരിക്കാം ഇത് സംഭവിച്ചത്. അല്ലാതെ ഈ പറയുന്ന രണ്ട് ഘടകവും അംഗീകരിക്കുന്നു, ഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിൽ അത് പിടിച്ചിട്ടുണ്ടാവാം, ഇൻഡയറക്റ്റ് ടാക്സിൻ്റെ കാര്യത്തിന് മുമ്പേ പറഞ്ഞതുപോലെ കൂട്ടിക്കാണിച്ചിട്ടുണ്ടാകാം, കച്ചവടം കൂട്ടിക്കാണിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് ഈ എക്സൈസ് ഡ്യൂട്ടി 43% കൂടുക എന്ന് പറയുന്നത്, അത് 43% കൂടുക എന്ന് പറയുന്നത് വളരെ വലിയ ഉയർച്ചയാണ്. നമ്മളൊരുപക്ഷെ കേരളത്തിൻ്റെ ചുറ്റുവട്ടത്തിൽ നിന്നുകൊണ്ട് ഇവിടെ ഒരു ഉൽപ്പാദനവും ഇല്ലാത്ത സംസ്ഥാനത്ത് പുറത്തുനിന്ന് പണത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു ഉപഭോക്തൃ സംസ്ഥാനമായിട്ടുള്ള കേരളത്തെ വിലയിരുത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്നുകൊണ്ടായിരിക്കാം. ശ്രീ അരുൺ പറഞ്ഞ ഉത്തർപ്രദേശിൽ തക്കാളി വിൽക്കാൻ സാധിക്കുന്നില്ല, അതുപോലെ ഉരുളക്കിഴങ്ങ് വിൽക്കാൻ സാധിക്കുന്നില്ല എന്ന് പറഞ്ഞത്, ഇന്ത്യയിൽ ഇത് ആദ്യത്തെ സംഭവമൊന്നുമല്ല. വിളവെടുപ്പ് കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ തക്കാളി വഴിയിലേക്ക് എറിഞ്ഞിട്ടുള്ളത് കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ കർണാടകയിലാണ്. 50 പൈസ 25 പൈസയൊക്കെയാണ് ഒരു കിലോയ്ക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നല്ലപോലെ മഴ പെയ്തു. നമ്മുടെ കേരളത്തിൽ മഴ പെയ്തിട്ടില്ല, ഉത്തരേന്ത്യയിൽ മഴ പെയ്തു. ഈ ഡീമോണിറ്റൈസേഷൻ നടപ്പിലാക്കാനുള്ള ഒരു ഘടകം അത് തന്നെയായിരുന്നു. നല്ലപോലെ മഴ പെയ്യുകയും ഉൽപ്പാദനം ഉണ്ടാകുകയുമെന്ന് ഉറപ്പ് വന്നതിന് ശേഷമാണ് ഡീമോണിറ്റൈസേഷൻ പ്രഖ്യാപിച്ചത്, പല ഘടകത്തിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് നല്ല വിളവുണ്ടായത് കൊണ്ടാണ് അത് സംഭവിച്ചത്, അതുകൊണ്ട് കൂടിയാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഡീമോണിറ്റൈസേഷൻ്റെ പേരിൽ ഭക്ഷ്യ ഉൽപ്പന്നങ്ങളുടെ വില കുറഞ്ഞു എന്ന് പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. അപ്പോൾ അതുകൊണ്ട് പല ഘടകങ്ങൾ കൂടി വരുന്ന അവസരത്തിൽ, മാത്രമല്ല ധനമന്ത്രി പറയുന്നു, വളരെ ആത്മവിശ്വാസത്തോടു കൂടി പറയുന്നു, GDP പ്രതീക്ഷിച്ച് അത്രയും കുറയില്ല. അപ്പോൾ അതായത് ഇപ്പോൾ കണക്ക് കൂട്ടുന്നത് അത്രയും കുറയില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ ഉൽപ്പാദനവും അതുപോലെ തന്നെ കച്ചവടവും ഒരു പരിധിവരെയും നടന്നിട്ടുണ്ട്. അത് ഓരോ സെക്ഷനെ പറ്റിയും നമ്മൾ പഠിക്കേണ്ടിയിരിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ അതിനെപ്പറ്റിയുള്ള കണക്ക് വരുമല്ലോ. അപ്പോൾ ഇത് വെറുതെ കള്ളത്തരമായിട്ട് പറയാവുന്ന ഒരു കാര്യമല്ല. തീർച്ചയായിട്ടും ഇതുകൊണ്ട് ഗുണമാണ് ഉണ്ടായത്. അല്ലായിരുന്നു എങ്കിൽ ഈ രാജ്യത്ത് ജനങ്ങൾ ഇളകുമായിരുന്നു. മാത്രമല്ല, ലോകത്ത് നടത്തി ജനങ്ങൾക്ക് അനുഭവവേദ്യമായതുകൊണ്ടാണ് ഇപ്പോൾ ധനമന്ത്രി അവകാശപ്പെട്ടതുപോലെ ഒരിടത്തും അനിഷ്ട സംഭവങ്ങളൊന്നും ഉണ്ടാവാതിരുന്നതെന്നാണ് ശ്രീ ജോർജ് കുര്യൻ പറയുന്നത്. അതെ അതെ, അതായത് ലോകത്ത് ഡീമോണിറ്റൈസേഷൻ നടത്തിയിട്ടുള്ളതിൽ ഏറ്റവും ഇഫക്റ്റീവായിട്ടുള്ളത് ഇന്ത്യയിലാണ്. റഷ്യയിലെ വെച്ച് നോക്കിയാലും ബർമയിലെ വെച്ച് നോക്കിയാലും കഴിഞ്ഞ ആഴ്ചയിലെ വെനുസ്വേലയിലെ വെച്ച് നോക്കിയാലും വളരെ ഇഫക്റ്റീവായിട്ട് നടപ്പിലാക്കപ്പെട്ട
ജനങ്ങൾ അംഗീകരിച്ച, ജനങ്ങൾ വിശ്വസിച്ച, ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത ഒരു ഡീമോണിറ്റൈസേഷൻ ഇന്ത്യയിലെയാണ്. ഇത് കണക്കുകൾ വരും ദിവസങ്ങളിൽ വരുമെന്ന് ശ്രീ ജോർജ് കുര്യൻ തന്നെ പറഞ്ഞു. ആ കണക്കുകൾക്കായാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചത്. ശ്രീ സിപിയോൺ, കണക്കുകളുടെ കാര്യം ശ്രീ ജോർജ് കുര്യൻ പറഞ്ഞപ്പോഴാണ് യഥാർത്ഥ വസ്തുതയിലേക്ക് നാം വരേണ്ടത്. ഈ ധനമന്ത്രിയുടെ നികുതി സംബന്ധിച്ച കണക്കുകളിൽ ഒക്കെ നമുക്കിപ്പോൾ എതിർക്കാനാവാത്ത യാഥാർത്ഥ്യങ്ങൾ ഉണ്ടാവാം. അത് അദ്ദേഹത്തിന് മാത്രം കിട്ടുന്ന അറിയാവുന്ന വിവരങ്ങളാണ്. പക്ഷേ റിസർവ് ബാങ്ക് എത്ര നോട്ടടിച്ചു, 500, 1000 നോട്ടുകൾ പിൻവലിച്ച ശേഷം എത്ര നോട്ടടിച്ചു, എത്ര പണം ബാങ്കുകളിലേക്ക് എത്തിച്ചു, എത്ര കോടിയുടെ നിക്ഷേപം ബാങ്കുകളിലെത്തി, ഇത് സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഒരു കണക്കും ഇന്നും ധനമന്ത്രി പറയാത്തത്, ഒരു കണക്കും റിസർവ് ബാങ്ക് പറയാത്തത്? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഞങ്ങൾ ജെറ്റ്ലിയെ കാണാനായിട്ട് ബഹുമാനപ്പെട്ട ധനമന്ത്രിയെ കാണാൻ ചെന്നപ്പോൾ വാസ്തവത്തിൽ UDFന്റെ നേതാക്കന്മാരുമായിട്ട് അദ്ദേഹം അവരെല്ലാം മുൻമന്ത്രിമാരും മുഖ്യമന്ത്രിയൊക്കെ അല്ല മുൻമന്ത്രിമാരായിട്ടുള്ള ആൾക്കാരാണ്. എല്ലാവരോടും വളരെ നല്ല രീതിയിൽ ഒരു ഡിബേറ്റിംഗ് ഒരു ടേബിളാണ് അദ്ദേഹം ഒരുക്കിയത്. തീർച്ചയായിട്ടും അപ്പോൾ ഞങ്ങളെല്ലാം പറഞ്ഞു ഇത് ബിസിനസ് കുറഞ്ഞിരിക്കുകയാണ്, പെർസെൻറ്റേജ് ട്രേഡിൽ കംപ്ലീറ്റ് പോയിരിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലെല്ലാം ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്, ഉത്തരേന്ത്യയിലും ഇങ്ങനെയാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹം ഇതേ കണക്ക് തന്നെ അന്ന് പറഞ്ഞു. ഞാൻ ഈ വിഷയം വന്ന് ഉന്നയിച്ചതാണ്. അല്ല, ഞങ്ങളുടെ റവന്യൂ റെസിപ്റ്റുകൾ കാണിക്കുന്നത് തിരിച്ചാണ്, റവന്യൂ റെസിപ്റ്റ് തിരിച്ചാണ് കാണിക്കുന്നത്. ഇന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് റവന്യൂ റെസിപ്റ്റിൻ്റെ ബലത്തിൽ യാതൊരു പ്രശ്നവും ഉണ്ടായിട്ടില്ല എന്നുള്ള വാദമാണ്. ഇപ്പോൾ ടി കെ ആരും നേരത്തെ പറഞ്ഞതുപോലെ പല പല കാരണങ്ങൾ കൊണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ ടാക്സ് എഫർട്ടിൻ്റെ പല രൂപങ്ങളാണ്. ആ ടാക്സ് എഫർട്ടിൻ്റെയും ടാക്സ് കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടതിൻ്റെ എല്ലാ ഭാഗമായിട്ട് ഞാൻ കൃത്രിമം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല, ചില സമ്മർദ്ദങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ Q3 Q3 ടാക്സിൻ്റെ വരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ കണ്ണ് തുറന്നിട്ടുള്ള എല്ലാവർക്കും കാണാൻ കഴിയും ഇന്ത്യൻ ഇക്കോണമി പുറകോട്ട് പോയി എന്നുള്ള യാഥാർത്ഥ്യം. അതെത്ര കണ്ട് പുറകോട്ട് പോയി എന്നുള്ളത് ഇനി കണക്കുകളിലൂടെയും അനുഭവങ്ങളിലൂടെയും ഒക്കെ കാണാനിരിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ 8 November അന്ന് ഈ വേദിയിൽ വന്ന ഒരാളാണ് ഞാൻ. അന്ന് ഏറ്റവും പ്രധാനമായി പറഞ്ഞ കാര്യം 500,000 crore അല്ലെങ്കിൽ 300,000-500,000 crore ഇടയിലുള്ള തുക വരില്ല. ഈ ഒരു പ്രതീക്ഷയിലാണ് ഡിമോണിറ്റൈസ് ചെയ്തത്. പക്ഷേ ഇപ്പം എന്താണ് സ്ഥിതി? ഈ 1,500,000 crore തുല്യമായത് വന്നോ ഇനി അതിലധികം വന്നോ എത്ര കണ്ട് കുറവ് വന്നു എന്നുള്ളത് ഇപ്പോൾ ആർക്കും അറിഞ്ഞുകൂടാ. ഇപ്പം അത് പറയുന്നില്ല. വാസ്തവത്തിൽ ഇന്നത് വലിയ നിലയിൽ പറയേണ്ടതാണ്. അല്ലാതെ എക്സൈസ് ഡ്യൂട്ടിയുടെയും അല്ലെങ്കിൽ ഡയറക്റ്റ് ഇൻഡയറക്റ്റ് ടാക്സിൻ്റെയും കളക്ഷനിൽ ഉണ്ടായിട്ടുള്ള ബോയൻസി അതിൻ്റെ ഒരു ഉയർച്ച അതല്ല ഇപ്പോൾ പറയേണ്ടിയിരുന്നത്. ഇപ്പം പറയേണ്ടിരുന്നത് നിങ്ങൾ ഡീമോണിറ്റൈസ് ചെയ്തപ്പോൾ ഞങ്ങൾ 500-ൻ്റെയും 1,000-ൻ്റെയും 86% നോട്ട് പിൻവലിച്ചതിൽ ഇത്ര നോട്ടേ വന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഇത്ര കള്ളപ്പണം ഉണ്ടായി, അത് ഞങ്ങൾ ഗവൺമെൻറ്റിനെ റിസർവ് ബാങ്ക് അവരുടെ പിന്നെ ഫിസ്കൽ സഹായമായിട്ട് കൊടുക്കാൻ പോവുകയാണ് അല്ലെങ്കിൽ അവർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിൽ കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതായിരുന്നല്ലോ ആർഗ്യുമെൻ്റ്. ആ ആർഗ്യുമെൻ്റ് ഇപ്പോൾ റേസ് ചെയ്യുന്നേയില്ല. BJPയോ അല്ലെങ്കിൽ കേന്ദ്രമന്ത്രിമാരോ അല്ലെങ്കിൽ പ്രധാനമന്ത്രിയോ അങ്ങനൊരു വിഷയം തന്നെ കേട്ടതായിട്ട് നടിക്കുന്നില്ല. മാത്രമല്ല, ഇപ്പോൾ ഇന്ന് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അത് ഞാൻ ഏഷ്യാനെറ്റിനോടും കൂടെ ഒരു ഡിബേറ്റ് എന്നുള്ള രീതിയിൽ പറയുകയാണ്. ഇപ്പം നടക്കുന്നത് വലിയ തരത്തിലുള്ള ഒരു പുത്തൻ ഹവാല രൂപീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. കാരണം എന്താ, ബാങ്കിൽ നിന്ന് പൈസ കിട്ടുന്നില്ല. അപ്പോൾ 55 riyalinu 1,000 rupees എന്നുള്ള റേറ്റിൽ നിന്ന് ഇപ്പോൾ 65 riyal കൊടുത്താൽ 1,000 rupees വീട്ടിൽ കൊടുക്കുന്ന ഒരു വലിയ ഹവാല റാക്കറ്റ് ഇന്ത്യയിലെമ്പാടും, കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഗുജറാത്ത് മുതൽ കേരളം വരെയുള്ള എല്ലാ സ്റ്റേറ്റുകളിലും വന്നിരിക്കുകയാണ്. എന്താ കാരണം? NRI അക്കൗണ്ടുകളിൽ നിന്ന് ആളുകൾക്ക് പണം അയച്ചാൽ ബാങ്കിൽ പൈസ കിട്ടുന്നില്ല. അപ്പോൾ ഈ കറൻസി, ഈ പുതിയതായി വന്ന കറൻസി പോലും ഇന്ന് ഹവാല മാർക്കറ്റിലേക്ക് പോയിരിക്കുന്നു. പഴയ കറൻസിയുടെ കഥ കഴിഞ്ഞു, കാലം കഴിഞ്ഞു. അത് കൈവശം വെച്ചവരെ അറസ്റ്റ് ചെയ്യും അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യാതിരിക്കും എന്നൊക്കെ പറയുന്നത് ഒരു തമാശ മാത്രമാണ്. സാമാന്യ ബോധമുള്ള ആരും ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഒരു 2-3 നോട്ട് സൂക്ഷിക്കുക എന്നല്ലാതെ ആരും സൂക്ഷിക്കില്ല. അപ്പോൾ ഇത് പുത്തൻ നോട്ടുകൾ പോലും ഇന്ന് പിൻവലിയപ്പെട്ട് നിൽക്കുകയാണ്. ഇന്ന് പുതിയതായി അടിച്ച 2,000-ൻ്റെയും 500-ൻ്റെയും നോട്ടുകളും പഴയ 100-ൻ്റെയും നോട്ടുകൾ ബാങ്കിൽ നിന്ന് പുറത്തു വന്ന നോട്ടുകൾ പോലും ബാങ്കിനകത്തേക്ക് പോവാതെ മടിച്ചു നിൽക്കുകയും പുതിയ തരത്തിലുള്ള തെറ്റായ തരത്തിലുള്ള റൂട്ടുകൾ കൂടെ സഞ്ചരിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ ബാങ്കുകളുടെ ലയബിലിറ്റിയെക്കുറിച്ച് എന്തുകൊണ്ടാണ് ധനമന്ത്രി പറയാതിരുന്നത്? 3,000,000,000,000 ബാങ്കുകളിൽ വന്നിരിക്കുന്നു. ഈ ബാങ്കുകളിൽ വന്നിരിക്കുന്ന ഈ 2,000,000,000,000 ബാങ്കുകൾ എന്താണ് ചെയ്യാൻ പോകുന്നത്?
ഇത്രയും ഡിമാൻഡ് കുറയാൻ പോകുന്ന ഒരു സാഹചര്യത്തിൽ എങ്ങനെയാണ് ബാങ്ക് ലെൻഡ് ചെയ്യാൻ പോകുന്നത്? എത്ര പെർസെന്റിനാണ് ലെൻഡ് ചെയ്യാൻ പോകുന്നത്? എത്ര പെർസെന്റാണ് ഇപ്പൊ ഇട്ടവർക്ക്? അതൊക്കെ ഈ പുതുവർഷ തലേന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇന്നത്തെ സ്റ്റേറ്റ്മെന്റിൽ നിന്ന് നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, കൺസീൽസ് മോർ ദാൻ റിവീൽസ് എന്ന് പറയുന്നത് പോലെ കുറെ കാര്യങ്ങൾ സമർത്ഥമായ, ഞാൻ ജെയ്റ്റ്ലിയുടെ ബുദ്ധിശക്തിയും അദ്ദേഹം ഒരു അഡ്വക്കേറ്റ് എന്നുള്ള രീതിയിലുള്ള അദ്ദേഹത്തിൻ്റെ വാദപ്രതിവാദ സാമർത്ഥ്യത്തെ ഒന്നും ചോദ്യം ചെയ്യുന്നില്ല. ഇൻഫർമേഷൻ അദ്ദേഹത്തിനുണ്ട്. അതുകൊണ്ട് ചില കണക്കുകൾ വെച്ചിട്ട് അദ്ദേഹം മുന്നോട്ട് പോവുകയാണ്. ആ കണക്കുകൾ ശരിയാണെങ്കിൽ പോലും ഈ ഇന്ത്യ രാജ്യത്തെ സമ്പദ്ഘടനയെ ഈ ഡി നോട്ടിഫിക്കേഷൻ തകർച്ചയിലേക്ക് നയിച്ചിരിക്കുകയാണ്. ബാങ്കുകളിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു. ബാങ്കുകളും നഷ്ടത്തിലേക്ക് പോകാനുള്ള സാധ്യത വളരെ, ലൈബിലിറ്റിയാണ്, ഡെപ്പോസിറ്റ് എന്ന ലൈബിലിറ്റിയാണ്, ആ ലൈബിലിറ്റി കൂടാൻ പോവുകയാണ്. അതുകൊണ്ട് ഡീമോണിറ്റൈസേഷൻ പരാജയമായിരുന്നു എന്നതിന് എതിരായിട്ട് ഈ ചെറിയ കണക്കുകളൊന്നും നിലനിൽക്കുന്നതല്ല. ശ്രീ അരുൺ, ഇപ്പോൾ ഈ നവംബർ 8 കണക്കനുസരിച്ചാണെങ്കിൽ ഈ 15.44 ലക്ഷം കോടി രൂപയാണ് 500,000 നോട്ടുകളായി ഈ നോട്ട് അസാധുവാക്കലിന് മുമ്പ് കറൻസി ഇൻ സർക്കുലേഷൻ ഉണ്ടായിരുന്നത്. 2.53 ലക്ഷം കോടി മറ്റ് നോട്ടുകളുടെ രൂപത്തിലും December 13 ഈ 12.44 ലക്ഷം കോടി തിരിച്ചെത്തി എന്ന് റിസർവ് ബാങ്കിൻ്റെ ഡെപ്യൂട്ടി ഗവർണർ പറഞ്ഞതൊഴിച്ചാൽ പിന്നെ നാം ഒന്നും കേട്ടിട്ടില്ല, പിന്നീട് ഒരു കണക്കുകളുമില്ല. ഇത് സംബന്ധിച്ച് റിസർവ് ബാങ്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ്, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവരുടെ സൈറ്റിലുണ്ടായിരുന്നു, പിന്നീട് കാണാതായി. ഒരു കണക്കുമില്ല. എന്തുകൊണ്ടാണ് എത്തിയ പണത്തിൻ്റെ, പണം ആവശ്യത്തിന് ബാങ്കിൽ ഉണ്ട് എന്ന് ആവർത്തിക്കുന്ന ധനമന്ത്രി അടിച്ച പണത്തിൻ്റെ കണക്കുകൾ പുറത്തുവിടാത്തത്? ഇല്ല, റിസർവ് ബാങ്ക് കഴിഞ്ഞ ആഴ്ച എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 22 കണക്ക് കൊടുത്തിരുന്നു. അവർ പറയുന്നുണ്ട് എത്രമാത്രം പുതിയ നോട്ടുകൾ ഇറക്കി, എത്രമാത്രം പഴയ നോട്ടുകൾ വന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഒഫീഷ്യലായിട്ടുള്ളതും അൺഒഫീഷ്യലായിട്ടുള്ള എസ്റ്റിമേറ്റ് അനുസരിച്ചിട്ട് മൊത്തം നേരത്തെ ഉണ്ടായിരുന്ന കറൻസിയുടെ 95% തിരിച്ചു വന്നു എന്നുള്ളതാണ് കണക്ക്. ഇത് പൂർണ്ണമായിട്ടും ഒഫീഷ്യലല്ല, കുറച്ച് അൺഒഫീഷ്യലാണ്. ഇതിൻ്റെ റിസർവ് ബാങ്ക് 22 അന്നത്തെ സ്ഥിതി റിസർവ് ബാങ്ക് അവരുടെ കണക്കിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയിൽ നോട്ട് അടിക്കാൻ 4 പ്രസ്ഥാനമുള്ളത്, 1 മൈസൂർ, 1 നാസിക്, 1 ദേവാസ്, മധ്യപ്രദേശിൽ, പിന്നെ 1 ബംഗാളിലെ സാൽബോണി എന്ന സ്ഥലത്ത്. ഈ 4 പ്രസ്സും മുഴുവൻ സമയം അടിക്കുകയാണെന്നുണ്ടെങ്കിൽ 1 മാസം 300 നോട്ടാണ് അവർക്ക് അടിക്കാൻ പറ്റുക. 2400 കോടി നോട്ടുകളാണ് പിൻവലിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി 2400 നോട്ട് അടിക്കണമെന്നുണ്ടെങ്കിൽ 300 കോടി മാസം വെച്ച് അടിക്കുകയാണെങ്കിൽ 8 മാസം വേണം. സെപ്റ്റംബറിലാണ് ഒരു നോട്ട് അടിക്കാൻ തുടങ്ങിയത്. അങ്ങനെയാണെങ്കിൽ മെയ് വരെ തുടർന്നാലേ ഈ നോട്ടടിച്ച് കിട്ടാൻ പറ്റുള്ളൂ. പക്ഷേ കഴിഞ്ഞ ആഴ്ച RBI പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ അവർക്ക് ഫുൾ കപ്പാസിറ്റിയിൽ നോട്ടടിക്കാൻ സാധിച്ചിട്ടില്ല. ഈ പഴയ 2 പ്രസ്സുകളെ ഇടയ്ക്ക് ബ്രേക്ക് ഡൗൺ നടന്നിട്ട് അവർക്ക് ഫുൾ കപ്പാസിറ്റി അടിക്കാൻ പറ്റാതെ മുഴുവൻ കപ്പാസിറ്റിയായ 300 കോടി നോട്ടിന് പകരം 150 കോടി നോട്ടേ അവർ മാസം അടിക്കുന്നുള്ളൂ. അപ്പോൾ ഈ നിലയ്ക്ക് തുടരുകയാണെന്നുണ്ടെങ്കിൽ റീമോണിറ്റൈസേഷൻ, അതായത് പുതിയ കറൻസി മുഴുവൻ ബാങ്കിങ് സിസ്റ്റത്തിൽ കൊണ്ടുവരാനായിട്ടുള്ള സമയം മെയ്യിലല്ല, ജൂണിലോ സെപ്റ്റംബറിലോ ഒക്കെ നടക്കാൻ സാധ്യതയുള്ളൂ. അരുണിപ്പോൾ പറഞ്ഞ കാര്യം ഈ കറൻസി ഇൻ സർക്കുലേഷൻ, ആ കണക്ക് December 23 പുറത്തുവിട്ടിരുന്നു RBI. അതനുസരിച്ച് 9.42 ലക്ഷം കോടി രൂപ കറൻസി ഇൻ സർക്കുലേഷനാണ് ഇപ്പോൾ ഈ നോട്ട് അസാധുവാക്കലിന് ശേഷം. അത് November 8 ഈ 15.44 2.53 കൂടെ കൂട്ടി ഏതാണ്ട് 18 ലക്ഷത്തോളം ഉണ്ടായിരുന്നു. ആ 18 ലക്ഷത്തിൻ്റെ സ്ഥാനത്ത് December 23 കറൻസി ഇൻ സർക്കുലേഷൻ എന്ന് പറയുന്നത് 9.42 ലക്ഷമാണ്. അപ്പോൾ ഈ 2.53 കൂടി കുറച്ചാൽ ഇവർ അടിച്ച നോട്ട് എന്ന് പറയുന്നത് ഏതാണ്ട് 6 ലക്ഷം കോടിയുടെ നോട്ട് മാത്രമേ തിരിച്ചെത്തിയിട്ടുള്ളൂ. അതെ, ആ വലിയ കുറവ് ഇവിടെ നിലനിൽക്കുകയാണ്.
ശ്രീ അരുൺ, ആ കുറവ് ഇടപാടുകളെ ബാധിക്കുന്നുണ്ട്, രാജ്യത്തെ ബാധിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ധനമന്ത്രി പുറത്തു പറയാത്തത്? ധനമന്ത്രിക്ക് തൽക്കാലം പറയാൻ രാഷ്ട്രീയമായിട്ടുള്ള പരിമിതികളുണ്ടാവും. പക്ഷേ അതിൻ്റെ ഫലം അടുത്ത ക്വാർട്ടറിൽ, ജനുവരി ടു മാർച്ച് ക്വാർട്ടറിൽ ജി ഡി പി ഫിഗേഴ്സ് കാണും. ഈ തേർഡ് ക്വാർട്ടറിൽ ജി ഡി പി ഫിഗേഴ്സിൽ അത്ര അത് കാണിക്കില്ല. കാരണം വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇല്ലാത്ത വരുമാനം കാണിക്കുന്ന കമ്പനികൾ അവർ രജിസ്റ്റാർഡ് കമ്പനീസിൽ ഫയൽ ചെയ്യുന്ന ഡേറ്റ, ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് ഡേറ്റ, അതുപയോഗിച്ചിട്ടാണ് സി എസ് ഒ ജി ഡി പി എസ്റ്റിമേറ്റ് ചെയ്യുന്നത് ആദ്യത്തെ റൗണ്ടിൽ. അപ്പോൾ ആ എസ്റ്റിമേറ്റിൽ ജി ഡി പി നന്നായിട്ടാണ് വളർന്നതായിട്ട് കാണിക്കുക. അപ്പോൾ തേർഡ് ക്വാർട്ടർ ജി ഡി പി ഗ്രോത്തും റവന്യൂ ഫിഗേഴ്സ് കാണിക്കുന്ന പോലെയുള്ള ഒരു പോസിറ്റീവ് റിസൾട്ടാണ് കാണിക്കാൻ സാധ്യത. പക്ഷേ വരുന്ന ക്വാർട്ടറിൽ, അതായത് ജാനുവരി മാർച്ച് ക്വാർട്ടറിലും അത് തുടർച്ചയായിട്ടുള്ള ക്വാർട്ടറിലും ഈ നമ്മുടെ സാമ്പത്തിക ഗതിവിധിക്ക് വന്നിട്ടുള്ള ക്ഷതം പുറത്തു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ പിന്നെ മന്ത്രി സമ്മതിച്ചോ ഇല്ലയോ അതിലും ഒരു കാര്യമല്ല. ഡോക്ടർ തോമസ് ഐസക്കും ചേരുന്നുണ്ട്. ഡോക്ടർ ഐസക്, ഈ നോട്ടില്ല നോട്ടില്ലെന്നാണ് ഡോക്ടർ ഐസക്ക് പറയുന്നത്. പക്ഷേ നോട്ടില്ലെങ്കിൽ കൊച്ചിയിൽ ഫുട്ബോൾ കളി കാണാൻ സ്റ്റേഡിയം നിറച്ച ആളെങ്ങനെ എത്തി? അവർക്ക് ടിക്കറ്റ് വാങ്ങാൻ എങ്ങനെ പണം കിട്ടിയെന്നാണ് ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് ഇന്ന് ചോദിച്ചത്. കുമ്മനത്തിന് ഈ കേന്ദ്ര സർക്കാരായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളതാണല്ലോ. അതുകൊണ്ട് റിസർവ് ബാങ്കിനോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് 1,300 കോടി രൂപ കേരളം തിലെ ട്രഷറി അക്കൗണ്ടുകളിൽ വഴി പെൻഷൻ കൊടുക്കുന്നതിന് ആവശ്യപ്പെട്ടിട്ട് 600 തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു തന്നത്. കഴിഞ്ഞ തവണ 24,000 വെച്ച് കൊടുക്കാനായിട്ടുള്ള കറൻസി തരാൻ പറ്റി, ഈ വർഷം ഈ മാസം തരാൻ പറ്റത്തില്ല എന്ന് എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് അവിടെ തന്നെ നേരിട്ടങ്ങ് ചോദിച്ചോട്ടെ, അതല്ലേ നല്ലത്. എനിക്കറിഞ്ഞുകൂടെ അവരെന്താ പറയുന്നതെന്ന്. ഒരുപക്ഷെ ഇനിയിപ്പോൾ കുമ്മനം രാജശേഖരൻ പറയുന്നത് കേരള സർക്കാരിനെതിരായിട്ടുള്ള പ്രത്യേക വിരോധം മൂലം അത് വേണ്ട രീതിയിൽ താഴ്ന്ന് കുമ്പിട്ട് ചോദിക്കാത്തത് കൊണ്ട് തരുന്നില്ലെന്നാണ്, അതാണുള്ള ആക്ഷേപം, വേണ്ട വിധത്തിൽ ചോദിക്കുന്നില്ലെന്ന്. ഞാനങ്ങനെ കരുതുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറഞ്ഞത് ഒന്ന്, നോട്ട് ചെറിയ നോട്ടുകൾ 500 രൂപയാണ് കൂടുതലടിക്കുന്നത്, അതുകൊണ്ട് പണ്ടത്തെ അത്രയും എമൗണ്ട് അടിച്ചു വരുന്നില്ല. അപ്പോൾ ഒരു ചോദ്യം വരും, നേരത്തെ അടിച്ചതിൻ്റെ നോട്ടൊക്കെ എവിടെ പോയി? അതാണ് രണ്ടാമത്തെ കാരണം. ആളുകൾ കയ്യിൽ കിട്ടുന്ന നോട്ടുകൾ തിരിച്ച് ബാങ്കിലേക്ക് ഒരു കാരണവശാലും അടക്കുന്നില്ല, അവർ കയ്യിൽ തന്നെ സൂക്ഷിക്കുകയാണ്, പരമാവധി സൂക്ഷിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു ഫിയർ സൈക്കോസിസ് നാട്ടി വന്നിട്ടുണ്ട്. ഇതുകൊണ്ട് ബാങ്കിൻ്റെ കയ്യിൽ ഇത്രയും നോട്ടടിച്ചു കഴിഞ്ഞിട്ടും ശമ്പളത്തിന് ആവശ്യത്തിന് തരാനില്ല എന്നാണ് അവരറിയിച്ചിട്ടുള്ളത്. ഇത് ഞാനെന്തിനു മറുപടി പറയാൻ? അദ്ദേഹം തന്നെ നേരിട്ട് ചോദിച്ചോട്ടെ. ഞാൻ ബാങ്കുകാരും റിസർവ് ബാങ്കും പറഞ്ഞ വിശ്വസിക്കുന്ന ആളാണ്. ശ്രീ ജോർജ് കുര്യൻ, നേരത്തെ നിങ്ങളുടെ ആക്ഷേപം കഴിഞ്ഞ തവണ ശമ്പളം കൊടുക്കേണ്ടി വന്നപ്പോൾ, ഈ ഡിസംബറിലെ ശമ്പളം കൊടുക്കേണ്ടി വന്നപ്പോൾ കേരളത്തിൻ്റെ ധനമന്ത്രി പ്രതിസന്ധി വഷളാക്കാൻ നോക്കുന്നു, കേരളം വേണ്ട പോലെ ആവശ്യപ്പെട്ടില്ല, നേരത്തെ ആവശ്യപ്പെട്ടില്ല പണം, നിങ്ങളുടെ വാദം പ്രതിപക്ഷവും ഏറ്റുപിടിച്ചു. പക്ഷേ ഇത്തവണ ഡോക്ടർ ഐസക് മുമ്പേ കത്തെഴുതി റിസർവ് ബാങ്കിന്, പക്ഷേ 1,391 കോടി ചോദിച്ചു, ഇന്ന് 600 കോടിയെ തരാൻ പകുതി പോലും തരാൻ കഴിയില്ലെന്ന് പറയുമ്പോൾ നോട്ട് ഇല്ല എന്ന സത്യം നിങ്ങൾ അംഗീകരിക്കുന്നില്ലേ? അല്ല, കഴിഞ്ഞ നവംബർ മാസം 28-ാം തീയതി ശ്രീ തോമസ് ഐസക്ക് പറഞ്ഞത് ഡിസംബർ മാസത്തിലെ ശമ്പളത്തിന് ഒരു പ്രശ്നവും ഇല്ല, അത് കൊടുക്കാൻ പറ്റും, ജനുവരി മാസത്തിലെ ശമ്പളത്തിനാണ് കുഴപ്പം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നിട്ട് ഡിസംബർ മാസം 1-ാം തീയതി തൊട്ട് അദ്ദേഹം പറയാൻ തുടങ്ങി കേന്ദ്രം കുഴപ്പിക്കുന്നു റിസർവ് ബാങ്ക് എന്ന് പറഞ്ഞു. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം അദ്ദേഹം പറയുന്നു പണം കിട്ടാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം പറയുന്നത് കൊണ്ട് ഇപ്രാവശ്യത്തെ ശമ്പള വിതരണം നല്ല രീതിയിൽ നടക്കും എന്നാണ് എൻ്റെ വിശ്വാസം. കാരണം അദ്ദേഹം എന്തോ മറച്ചു വെച്ചുകൊണ്ടാണ് എപ്പോഴും പ്രസ്താവന ഇറക്കുന്നത്. അല്ലെങ്കിൽ അദ്ദേഹം പറയട്ടെ, കഴിഞ്ഞ നവംബർ മാസം 28-ാം തീയതി എന്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഡിസംബർ മാസത്തെ ശമ്പള വിതരണത്തിൽ കുഴപ്പമില്ല എന്ന് പറഞ്ഞയാൾ 1-ാം തീയതി തിരിച്ചു പറഞ്ഞു. ഇനി ഏതായാലും നമ്മൾ സംസ്ഥാനത്തിന്റെ വരുമാനം വെച്ചിട്ടാണ്, നോട്ടിന്റെ എണ്ണം വെച്ചിട്ടല്ല, സംസ്ഥാനത്തിന്റെ വരുമാനം ഇപ്പോൾ കുഴപ്പമില്ല, അടുത്ത മാസം വരുമാനം കുറയും, അതുകൊണ്ട് വിശ്വസിക്കാൻ തയ്യാറല്ല തോമസ്. പക്ഷേ 1,391 കോടി ചോദിച്ചിടത്ത് എന്തേ 600 കോടി നോട്ട് കൊടുക്കാൻ? ഇദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നവംബർ മാസം 28-ാം തീയതി, ഇന്നും 28-ാം തീയതി ആണല്ലോ, ഇന്ന് 29-ാം തീയതി, നവംബർ മാസം 28-ാം തീയതി ഇദ്ദേഹം പറഞ്ഞതോ
ഡിസംബർ മാസത്തിൽ ശമ്പളത്തിന് ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത്. ഈ ധനകാര്യ വകുപ്പ് മന്ത്രിയെ ഞാൻ വിശ്വസിക്കുന്നില്ല, കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നില്ല. ഒന്നാം തീയതി എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കുകയുള്ളൂ. അതാണ് കഴിഞ്ഞ മാസം ഇദ്ദേഹം ചെയ്തത്. ഇദ്ദേഹത്തിന് ഡീമോണിറ്റൈസേഷൻ ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ജനങ്ങളെ കൗളിപ്പിക്കരുത്, വേണ്ട കാര്യങ്ങൾ നേരത്തെ ചെയ്യണം, കള്ളം പറയരുത്. കഴിഞ്ഞ പ്രാവശ്യം അങ്ങ് കള്ളം പറഞ്ഞു, ഇപ്രാവശ്യവും അതുകൊണ്ട് കള്ളമാണ് പറയുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കുന്നു. ജോർജ് കുര്യൻ, ഞാനിപ്പോൾ അതിൻ്റെ പിന്നെ ഇതിലേക്ക് പോകല്ല. നമ്മൾ കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻ്റ് ഇവിടെ നടത്തി. ആ കേന്ദ്ര ധനകാര്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തിയപ്പോൾ ഞാൻ വളരെ ശ്രദ്ധിച്ചാണ് സൂക്ഷിച്ചാണ് പറഞ്ഞത്. കാരണം ഒരു ധനകാര്യമന്ത്രി ഒരു സ്റ്റേറ്റ്മെൻ്റ് നടത്തുമ്പോൾ അത് നുണയാണ്, അത് പിന്നെ കബളിപ്പിക്കലാണെന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം അങ്ങനെ പറയുന്നത് ഒരു ശരിയായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻ്റ് അല്ല. കാരണം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞോട്ടെ, പക്ഷെ ഇപ്പം ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ്, ഇവിടെ കേരളത്തിൽ മാത്രമൊന്നുമല്ല, ഏത് സ്റ്റേറ്റിലാണ് സുഗമമായിട്ട് പണം കൊടുക്കാൻ കഴിയുന്നത്? ഞങ്ങൾ തമ്മിൽ തർക്കങ്ങളുണ്ട്, അത് വേറെ വിഷയം. പക്ഷേ ഏത് സ്റ്റേറ്റിലാണ് കൃത്യമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം ശമ്പളം കൊടുത്തത്? രമേശ് ചെന്നിത്തല പറഞ്ഞു, നോക്കിയാൽ മതി. പക്ഷേ ജോർജ് കുര്യൻ, ആർ ബി ഐയിൽ ആവശ്യത്തിന് പണം ഉണ്ടെന്ന് ഇന്നുകൂടി ഞാൻ അവസാനിപ്പിക്കാം. നമ്മളങ്ങനെ നിസ്സാരവൽക്കരിച്ചിട്ട് കാര്യമില്ല. പബ്ലിക് ഫിനാൻസ് തകർന്നിരിക്കുകയാണ് സ്റ്റേറ്റുകളുടെ. പബ്ലിക് ഫിനാൻസ് പുറകോട്ട് പോയി എന്നുള്ളത് ഒരു റിയാലിറ്റി, സത്യമാണ്. ആ പബ്ലിക് ഫിനാൻസിൽ ഇന്ന് സ്റ്റേറ്റുകൾക്ക് കിട്ടേണ്ടതായിട്ടുള്ള പൈസ കിട്ടുന്നില്ല. കാരണം സ്റ്റേറ്റിൻ്റെ പ്രധാനപ്പെട്ട കാര്യം വരുമാനം നമ്മളെ പോലെ സ്റ്റേറ്റുകളുടെ വാറ്റാണ്. അതേസമയം മറ്റവർക്ക് എക്സൈസ് ഡ്യൂട്ടി ഉണ്ട്, ഇൻകം ടാക്സ് ഉണ്ട്, അതൊക്കെ ഡയറക്റ്റ് ടാക്സുകൾ അവർ നേരിട്ട് പിടിക്കുന്നുണ്ട്. നേരത്തെ അരുൺ പറഞ്ഞ പോലെ പിടിക്കാനുള്ള സൗകര്യമുണ്ട്, കമ്പനികളുണ്ട്, അങ്ങനെ പല കാര്യങ്ങളുണ്ട്. സ്റ്റേറ്റുകൾക്കതില്ല. അപ്പോൾ സ്റ്റേറ്റുകളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് പറയാമോ, ഞാൻ സബ്ജക്ട് ടു കറക്ഷൻ, ഏത് സ്റ്റേറ്റിലാണ് പബ്ലിക് ഫിനാൻസിൻ്റെ കാര്യത്തിൽ ടാക്സ് ബോയൻസി കഴിഞ്ഞ 2 മാസത്തിനിടയ്ക്ക് കൂടിയത്? അപ്പോൾ അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു ഡിബേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഇത് എല്ലാ സ്റ്റേറ്റുകളെയും കുറച്ചിട്ടുണ്ട്, എല്ലാ വ്യാപാര സ്ഥാപനങ്ങളെയും വ്യവസായങ്ങളെയും സ്ഥാപനങ്ങളെയും കുറച്ചിട്ടുണ്ട്, കൃഷിക്കാരെ കുറച്ചിട്ടുണ്ട്. പക്ഷേ സെൻട്രൽ ഗവൺമെൻറ് ഒരു കാര്യം ചെയ്തു പോയി, ഇനി ചെയ്തെടുത്തു നിന്ന് പുറകോട്ടൊന്നും പോകാൻ കഴിയില്ല, അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എത്രയും വേഗം ഈ പ്രശ്നം പ്രതിസന്ധി പരിഹരിക്കണമെങ്കിൽ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളുമായിട്ടും വ്യവസായികളുമായിട്ടും ചർച്ച ചെയ്ത് ഇതിനൊരു കറക്ഷൻ പാത്ത് ഉണ്ടാക്കുക എന്നല്ലാതെ ഇതിനെ ആകെ എടുത്ത് ഞങ്ങളങ്ങോട്ട് മറിച്ച് കളയും, ഞങ്ങൾ പറയുന്നതാണ് ശരി, ഞങ്ങൾക്ക് ശരി മാത്രമേ പറയാൻ കഴിയൂ, അങ്ങനെ ആയിപ്പോയി എന്ന് പറയുന്നതിൽ യാതൊരു മീനിങ് ഉണ്ടെന്ന്. ശ്രീ ജോർജ് കുര്യൻ, ഡോക്ടർ ഐസക് മറുപടി പറയട്ടെ. ഡോക്ടർ ഐസക്, ജോർജ്, ഞാൻ ഒരു വായ കൊണ്ട് രണ്ട് കാര്യം ഒരേ സമയം പറയരുത്. ഞാനിവിടെ ചർച്ചയ്ക്ക് വന്നപ്പോൾ ഇവിടുത്തെ ചർച്ചാ വിഷയം ഞാൻ പറഞ്ഞ് പരിഭ്രാന്തരാക്കുന്നു എന്നാണ്. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞത് നവംബർ മാസത്തിൽ പ്രശ്നം ഉണ്ടാവില്ലെന്ന് ഞാൻ പറഞ്ഞെന്നാണ്. ഏതാ ശരിയെന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ച് പറയുന്നത് നല്ലത്. യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞതുള്ള സത്യം എന്താ, 24,000 രൂപയെ തരാൻ പറ്റത്തുള്ളൂ, അതിനുള്ള പണയേ ഉള്ളൂ. അത് കേരളത്തിൽ ഭംഗിയായിട്ട് കൊടുത്തു, മറ്റ് സംസ്ഥാനങ്ങളിൽ ഇത്ര പോലും കൊടുക്കാൻ കഴിഞ്ഞില്ല. ശമ്പളം അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കുന്നതിന് തടസ്സമില്ല, എല്ലായിടത്തും ചെയ്യുന്ന പോലെ അക്കൗണ്ടിലേക്ക് കേരളത്തിലും അത് ട്രഷറി സേവിങ്സ് ബാങ്കിലെ അക്കൗണ്ടാവാം, ബാങ്കുകളിലെ അക്കൗണ്ടാവാം, കൃത്യമായിട്ട് കൊടുക്കുന്നുണ്ട്. ഈ ഡിസംബർ മാസത്തിലും കൊടുക്കും. അതുകൊണ്ട് ശമ്പളം മുടങ്ങി നിന്ന് ആർക്കും പറയാൻ പറ്റില്ല. പക്ഷേ ഈ അക്കൗണ്ടുകളിൽ നിന്ന് പണം എത്ര പിൻവലിക്കാൻ പറ്റും? 40,000 രൂപ വരെ പിൻവലിക്കാൻ പോകണമെന്ന്, പിൻവലിക്കാനുള്ള അവകാശം വർദ്ധിപ്പിക്കാൻ പോകണമെന്നൊക്കെയാണ് വർത്തമാനം കേൾക്കുന്നത്. പക്ഷേ ഈ കള്ളമാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇനി നിങ്ങൾ ഒരു പ്രാവശ്യം കൂടി പറഞ്ഞാൽ ചെയ്യാൻ പാടില്ലാത്തതാണെങ്കിലും ബാങ്കുകളുമായിട്ടുള്ള ചർച്ചയുടെ, റിസർവ് ബാങ്ക് പ്രതിനിധി അടക്കം പങ്കെടുത്ത ചർച്ചയുടെ മിനിറ്റ്സ് നാളെ ഞാൻ പത്രങ്ങൾക്ക് റിലീസ് ചെയ്യും. നിങ്ങളുടെ റിസർവ് ബാങ്ക് എന്താ പറഞ്ഞത്? കേരളത്തിലെ ഏജൻസി ബാങ്ക് SBI SBT ബാക്കിയുള്ളവർ എന്താ പറഞ്ഞതെന്ന് നാട്ടുകാരും കൂടി അറിയട്ടെ. ഈ നിരുത്തരവാദപരമായിട്ട് ഇങ്ങനെ വർത്തമാനം പറയും. റിസർവ് ബാങ്ക് പ്രതിനിധികൾ സർക്കാരിനോട് പറഞ്ഞ കാര്യങ്ങളുടെ വിവരങ്ങളാണോ പുറത്തു വിടുമെന്ന് പറഞ്ഞത് ഡോക്ടർ ഐസക്? അത് തന്നെ ഇവിടെ മീൻസ് യോ നടത്തി. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള മീൻസ് ഒന്നും പുറത്തു വിടത്തില്ല. പക്ഷേ ഭരിക്കുന്ന പാർട്ടിയുടെ വക്താവ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഒരു ഇത്തരത്തിലുള്ള വാചകൂടി നടത്താൻ പോയല്ലേ, ഒരു മര്യാദയുണ്ട് വർത്തമാനം പറയുന്നതിന്? പിന്നെ ഇവിടെ വന്ന് നുണ പറയും. ഞാനത് നാളെ പത്രത്തിനോട് ശമ്പളം കൊടുക്കാനായിട്ട് റിസർവ് ബാങ്ക് പറയട്ടെ അങ്ങനെ പറഞ്ഞോ ഇല്ലേ എന്നുള്ളത്, അവരും കൂടി അഗ്രി ചെയ്ത് ഒപ്പിട്ടതിന്റെ.
കഴിഞ്ഞ പ്രാവശ്യം ഇത് തന്നെയാണ് ചെയ്തത്. അതായത് മുഴുവൻ രൂപയും പിൻവലിക്കാനുള്ള പണം വേണം എന്നാണ് ശ്രീ തോമസ് ഐസക് ആവശ്യപ്പെടുന്നത്. ജനങ്ങൾ മനസ്സിലാക്കുന്നത് ശമ്പളം അവരുടെ അക്കൗണ്ടിലേക്ക് വരില്ല എന്നാണ്. അത് കഴിഞ്ഞ പ്രാവശ്യം അത് ഇഫക്റ്റീവായിട്ട് ചെയ്തു. അതുകൊണ്ടാണ് ജനങ്ങളെല്ലാം രാവിലെ വന്ന് നിന്നത്, അങ്ങനെ പ്രശ്നമുണ്ടാക്കി. ഞാൻ പറഞ്ഞത് ഒരു ധനകാര്യ വകുപ്പ് മന്ത്രി പാനിക്കുണ്ടാക്കരുത്. കഴിഞ്ഞ പ്രാവശ്യം 6 മണിക്ക് ആൾക്കാർ വന്ന് നിൽക്കാൻ കാരണം ഇവിടുത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെയാണ്. പക്ഷേ അത് ഈ പൈസ ജോർജ് കുര്യൻ പണം വേണം. യഥാർത്ഥ ചോദ്യത്തിനുള്ള മറുപടിയായി ഇന്നും ധനമന്ത്രി പറയുന്നു, നമ്മുടെ റിസർവ് ബാങ്കിൽ ആവശ്യത്തിന് പണമുണ്ട്, എല്ലായിടത്തും ആവശ്യത്തിന് പണമുണ്ട്. പിന്നെ എന്തേ 1391 കോടി ഐസക്ക് ചോദിച്ചാലും കൊടുക്കണം? ഐസക്കിനെ പരിഭ്രാന്തി ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങൾ വിടുന്നു. കേരളത്തിൽ മാത്രമാണ്, അതാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞത്. കർണാടകത്തിൽ പ്രശ്നമില്ലായിരുന്നു, കാരണം മുഴുവൻ പൈസയും അവരുടെ അക്കൗണ്ടിലേക്ക് ചെല്ലുന്നുണ്ട്. ശ്രീ തോമസ് ഐസക് കണക്കിലുള്ള പണമല്ല, അല്ലല്ല കണക്കിലുള്ള പണം. ഈ ഡോക്ടർ ഐസക്കും ചോദിക്കുന്നത് നിങ്ങളുടെ കയ്യിൽ നിന്ന് കടമായിട്ട് പണമല്ലല്ലോ, കേരളത്തിന്റെ പണം. അത് കൊടുക്കാൻ നോട്ട് മാത്രമേ ചോദിച്ചുള്ളൂ. അല്ല വിനോ, ഇതിന്റെ അകത്ത് ജനങ്ങളെ കവളിപ്പിക്കുന്ന ഒരു ഘടകമുണ്ട്. ആ ദിവസം തന്നെ മുഴുവൻ പൈസയും പിൻവലിക്കാനുള്ള പണം നോട്ട് ഇങ്ങോട്ട് തരണമെന്നാണ് പറയുന്നത്. അറിയാൻ പറ്റുമോ? ഞാൻ ചോദിക്കട്ടെ, എനിക്ക് മനസ്സിലാവാത്ത കാര്യം, ഒരാള് ഒരു ക്ലർക്കാവട്ടെ, പ്യൂണാവട്ടെ, പോലീസുകാരനാവട്ടെ, ആരാവട്ടെ, അയാൾ ഒരു മാസം ജോലി ചെയ്തു. ജോലി ചെയ്ത അയാൾക്ക് പിന്നെ 25,000 50,000 ശമ്പളം കിട്ടി. അപ്പം ആ ശമ്പളം അയാളുടെ അക്കൗണ്ടിലേക്ക് പോയി, ശരി. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിൻവലിക്കുന്നത് ആരെങ്കിലും ഔദാര്യമാണോ? ഇവിടെ ഒരു ജീവനക്കാരൻ, ഒരു തൊഴിലാളി അവിടെ ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ആ ശമ്പളം അതൊക്കെ ഞങ്ങൾ പിന്നെ തരാം എന്നൊക്കെ പറയുന്നത് ഇത് എന്തൊരു സോവറിൻ ക്രൈസിസ് എന്നൊക്കെ കേട്ടിട്ടല്ലോ. ഇത് രാജ്യത്ത് നിങ്ങളാണ് ഈ സോവറിൻ, നിങ്ങളാണ് സോവറിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക്, നിങ്ങളുടെ തൊഴിലാളികൾക്ക്, നിങ്ങളുടെ ജീവനക്കാർക്ക് അവർ പണിയെടുത്തിട്ടുള്ള ശമ്പളം കറൻസി ആയിട്ട് പിൻവലിക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ കറൻസി മാത്രമല്ല, നിങ്ങൾക്ക് കാർഡായിട്ട് ഇതിൻ്റെ പൂർണ്ണമായിട്ട് പിൻവലിക്കാൻ കഴിയുന്നുണ്ടോ? കാർഡ് ബ്ലോക്ക് ചെയ്യല്ലേ? 24,000 കഴിഞ്ഞാൽ കാർഡ് ബ്ലോക്ക് അല്ലേ? അപ്പൊ കാർഡിൽ നിന്ന് ഓൺലൈൻ ആയാലും മറ്റേതായാലും നിങ്ങൾ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ 24,000 രൂപ കഴിഞ്ഞാൽ ബ്ലോക്കാണ്. നിയന്ത്രണം ഉള്ള മാസം കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ജനങ്ങളോട് പറയുന്നു. നമ്മൾ പറയുന്നത് ജനുവരി 1-ന്റെ കാര്യമാണ്. അങ്ങനെ വിടാൻ പറ്റില്ലല്ലോ. ജനുവരി 1-ന് എന്ത് സംഭവം? ജനുവരി 1-നും ഈ 24,000 പിടിച്ചു നിൽക്കുകയാണോ ശ്രീ കുര്യൻ? അതാണ് പറഞ്ഞത്, ജനുവരി 1-ന് ഇത് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞത്. അതല്ല, 50 ദിവസം നമ്മൾ സഹിച്ചു. ഇനി ജനുവരി 1-നും നിങ്ങൾ 24,000 മാത്രമേ പിൻവലിച്ചാൽ മതി. അക്കൗണ്ടിൽ പണം പോരെ. മുപ്പതാം തീയതി എന്ന് പറയുന്നത് നാളെയാണ്. അപ്പൊ അതുകൊണ്ട് ദൈവത്തെ ഓർത്ത് ധനകാര്യ വകുപ്പ് മന്ത്രി ജനങ്ങളിലെ പാനിക്ക് സൃഷ്ടിക്കരുത്. ശമ്പളം മുഴുവൻ അവരുടെ അക്കൗണ്ടിലേക്ക് വരും. നോട്ടിന്റെ കാര്യത്തിലാണ് ഇപ്പോഴും ഞങ്ങൾ ആരും മോദിയുടെ കേരളത്തിലെ പാനിക്കുണ്ടാക്കിയ മന്ത്രിയോട് ജോർജ് കുര്യൻ നോട്ട് ആവശ്യത്തിനുള്ള എത്ര നോട്ട് അടിച്ചു എന്ന് പറയില്ല, എത്ര നോട്ട് ബാങ്കിലെത്തിയെന്ന് പറയില്ല, പക്ഷെ പണം ആവശ്യത്തിനുണ്ടെന്ന് മുട്ടിന് ധനമന്ത്രി പറയും. 1391 കോടിയല്ലേ ചോദിച്ചുള്ളൂ, ഈ ലക്ഷക്കണക്കിന് കോടി അടിച്ചവിടെ വെച്ചിരിക്കല്ലോ, എടുത്ത് കൊടുക്കണം. ഞാൻ പിന്നെ ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ, ഈ ജനുവരി മാസം 5-ാം തീയതിയോ അല്ലെങ്കിൽ 4-ാം തീയതിയോ ആ 4-ാം തീയതി കാശ് കിട്ടൂല്ലേ? അതാണല്ലോ ഞാൻ പറഞ്ഞത്, 5-ാം തീയതിയെ വ്യക്തമാവും. അത് പ്രവചിക്കാൻ, മനസ്സിലിരുത്തുന്ന പ്രവചിക്കാൻ ഡോക്ടർ ഐസക്കും കേരളവും ഒന്നും ഈ മറ്റു ചില പണികൾ ചെയ്യുന്നവരല്ലല്ലോ. അതുകൊണ്ട് 1391 ചോദിച്ചു. ഇദ്ദേഹം പറഞ്ഞ കണക്ക് തെറ്റായിരുന്നു. അതുകൊണ്ട് 1-ാം തീയതി എന്ത് സംഭവിക്കുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമേ നമുക്ക് വിലയിരുത്താൻ സാധിക്കും. ഡോക്ടർ ഐസക്, ഒരു കാര്യം കൂടി, ചർച്ചയുടെ തുടക്കത്തിൽ ഡോക്ടർ ഐസക് ഇല്ലായിരുന്നല്ലോ. ഈ ഗംഗയിലൂടെ ആളുകൾ പണം ഒഴുക്കി വിടുമെന്ന പ്രധാനമന്ത്രിയുടെ പഴയ പ്രസംഗ ഭാഗം കാണിച്ചുകൊണ്ടാണ് ന്യൂസ് അവർ തുടങ്ങിയത്. ഈ കണക്കുകളൊന്നും ലഭ്യമല്ല, പക്ഷെ ഗംഗയിലൂടെ എത്ര കോടികൾ ഒഴുകിയിട്ടുണ്ടാവും? എനിക്ക് തോന്നുന്നു 5.5 ലക്ഷം കോടി രൂപയിൽ
5.4 ലക്ഷം കോടി രൂപയുടെ നോട്ടുകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത്. അതിലൊരു 4 ലക്ഷം കോടി രൂപയും തിരിച്ചു വരും, ഏറിയാൽ 1 ലക്ഷം കോടി രൂപ പുറത്തു നിൽക്കും. ഈ പുറത്തു നിൽക്കുന്നതിൻ്റെ ഒരു ഭാഗമെന്ന് പറയുന്നത് വിദേശത്തുള്ള ഇന്ത്യക്കാരുടെ കയ്യിൽ എല്ലാവരുടെ കയ്യിലും നോട്ടുണ്ട്. നിങ്ങൾക്ക് പരിചയമുണ്ടെങ്കിൽ വിളിച്ചു ചോദിച്ചോളൂ ഏത് ബന്ധുക്കാരനോട്. ആ പണമൊന്നും തിരിച്ചു വരാൻ പോകുന്നില്ല, അത് കള്ളപ്പണക്കാരായതുകൊണ്ടല്ല, മറിച്ച് വിദേശത്താണ് എന്നുള്ളത് കൊണ്ട്. എന്നോട് തന്നെ പലപ്പോഴും പലരും വിളിച്ചു ചോദിക്കാറുണ്ട്, ഞങ്ങളുടെ കയ്യിൽ 50,000 രൂപയുണ്ട്, 20,000 രൂപയുണ്ട്, എന്ത് ചെയ്യണം? അത് അവരുടെ ഒരു രീതിയാണ്. ആ പണം തിരിച്ചു വരാൻ പോകുന്നില്ല, കള്ളപ്പണമായതുകൊണ്ടല്ല. ഇതുപോലെ തന്നെ പേടിച്ച് നോട്ട് നശിപ്പിച്ചിട്ടുള്ള ആളുകളുണ്ട് ഇങ്ങനെയുള്ള. എന്നാലും ഏതാണ്ട് 1 ലക്ഷത്തിൽ താഴെ നോട്ട് അത് ചെറുപക്ഷം ഗംഗയിൽ കൂടി ഒഴുകിക്കാണും, മനസ്സിലായില്ലേ? അതൊരു ഭാഗം പിടിച്ചെടുത്തിട്ടുണ്ട്. അല്ല, ഈ കണക്കിലേ ഉള്ളൂ ഒരു സംശയം ഡോക്ടർ, ഈ കണക്കിൽ ഈ 1 ലക്ഷം കോടി എന്ന് പറയുന്നല്ലോ, ഈ കണക്കിൽ ഈ ബാങ്കുകളിൽ ഉണ്ടായിരുന്ന പണം കൂടി ഉണ്ടാവില്ലേ? ഈ മൊത്തം നോട്ടുകൾ മുഴുവൻ ജനത്തിൻ്റെ കയ്യിലല്ലല്ലോ, ബാങ്കുകളിലും ഉണ്ടാവുമല്ലോ. ഈ 15.44 ലക്ഷം കോടി രൂപ എന്ന് പറയുന്നത് അതിൽ കുറെ ബാങ്കുകളിലും ഉണ്ടാവുമല്ലോ. അപ്പോൾ തിരിച്ചെത്താത്ത പണത്തിൽ കുറെ ബാങ്കുകളുടെ കണക്കിലും ഉണ്ടാവില്ലേ? വളരെ ശരിയായിട്ടുള്ള ചോദ്യമാണ്. ക്യാഷ് റിസർവ് റേഷ്യോ അത് 500-ൻ്റെ 1,000-ത്തിൻ്റെ നോട്ടുകൾ എത്ര ഉണ്ടായിരുന്നുള്ളത്. അപ്പോൾ ഞാൻ അന്വേഷിച്ചതിനെക്കുറിച്ച് അപ്പോൾ എനിക്ക് കിട്ടിയ ഔദ്യോഗികമായ ഉത്തരം അതുകൂടി ഉൾപ്പെടുത്തിയാണ് ബാങ്കിലെ തിരിച്ച് ഇപ്പം ബാങ്കിലുള്ള തുകയുടെ കണക്ക് പറഞ്ഞിട്ടുള്ളതെന്നാണ്. ഏതായാലും ഇതിന് വ്യക്തത പറയേണ്ട കാര്യമുണ്ട്. ഇനിയൊന്നുള്ളത് ഭൂട്ടാനിൽ, നേപ്പാളിൽ, ഈ രാജ്യങ്ങളിൽ ഇന്ത്യൻ കറൻസി ലീഗൽ ടെൻഡറാണ്. അവിടുത്തെ ബാങ്കുകളിൽ വലിയൊരു സഞ്ചയമുണ്ട്, എത്രയെന്നും ആർക്കും അറിയത്തില്ല. അത് ഇതുവരെയും ഇന്ത്യൻ ബാങ്കിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. അതുകൂടി വരേണ്ടതുണ്ട്. അതുകൂടിയൊക്കെ വരുമ്പോഴത്തേനും അത് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ 1 ലക്ഷം പോലും ഉണ്ടാവില്ല, അതിനേക്കാൾ കുറയാനാണ് സാധ്യത. ഏതായാലും സംശയകരമായ കാര്യം, 13 ഡിസംബർ ശേഷം ഇതിൻ്റെ കണക്ക് പറയുന്നതിന് റിസർവ് ബാങ്ക് തയ്യാറായിട്ടില്ലെന്നുള്ളത്. ഇതൊക്കെ വലിയ ദുരൂഹതകളാണ്. എന്താ റിസർവ് ബാങ്കിന് 2-3 ദിവസം കൂടുമ്പോൾ തിരിച്ചു വന്ന നോട്ടിൻ്റെ കണക്ക് പറയാൻ പറ്റാത്ത? നോട്ട് അസാധുവാക്കലിന് ശേഷം കണ്ട ഏറ്റവും ദുഃഖകരമായ കാര്യം ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ഒരു നോക്കുകുത്തിയായി ഇതിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ശ്രീ ജോർജ് കുര്യൻ, എന്താണ് മറുപടി? അല്ല, അതിൻ്റെ അകത്ത് ശ്രീ തോമസ് ഐസക് പറഞ്ഞതുപോലെ ഏതാണ്ട് 10% കറൻസി അത് തിരിച്ചു വരില്ല. അതുപോലെ തന്നെ ഈ IDS പ്രഖ്യാപിച്ചത് അതും റെയ്ഡും ഒക്കെ കൂടി 10% അത് ടാക്സായിട്ട് സർക്കാരിലേക്ക് വരും. പിന്നെ ഇപ്പോൾ അടച്ചിരിക്കുന്ന ബാങ്കിൽ ഡിപ്പോസിറ്റ് ചെയ്തിരിക്കുന്നതിൽ 5%, അങ്ങനെ 25% കറൻസി ഉണ്ടായിരുന്നതിൻ്റെ ഏതാണ്ട് 3 ലക്ഷം കോടിയോളം സർക്കാരിലേക്ക് കിട്ടും. അതുകൂടാതെ ഈ 2012 സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു കണക്കനുസരിച്ച്, ഇത് ശരിയായിരിക്കണമെന്നില്ല, 1,69,000 കോടി രൂപ കള്ളനോട്ടുണ്ട്. അതായത് 250 കള്ളനോട്ടുണ്ടെങ്കിൽ 16 കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ എന്നാണ്. അതും കൂടെ കൂട്ടുമ്പോൾ, അതും ഈ നമ്മുടെ എക്കണോമിയിൽ നിന്ന് പോകുമല്ലോ, അതും കൂടെ കൂട്ടുമ്പോൾ ഏതാണ്ട് 4.5 ലക്ഷം കോടി രൂപ ഈ സർക്കാരിന് ഇതിൻ്റെ ഫലമായിട്ട് കിട്ടുന്നുണ്ട്. യഥാർത്ഥ കണക്കൊപ്പിച്ചു തന്നെ പറഞ്ഞല്ലോ, ഈ കറൻസിയിൽ ഏതാണ്ട് 10% വരാൻ സാധ്യതയില്ല. ഇപ്പോൾ അത് അംഗീകരിക്കുന്നു. കാരണം IDS ഈ നവംബർ 8 ഇത് പ്രഖ്യാപിക്കുന്നു, നവംബർ 18 IDS പ്രഖ്യാപിക്കുന്നു. അതിൻ്റെ അർത്ഥം ഇത് മുഴുവൻ വരണമെന്നാണ്, പരമാവധി വരണമെന്നാണ്. നവംബർ 28 IT അമെൻമെന്റ് ആക്ട് അത് പാർലമെന്റ് പാസ്സാക്കുന്നു. 5 ലക്ഷം അതാണല്ലോ പൈസയും വരണമെന്നുള്ള ഒരു ശ്രമമാണ്. എൻ്റെ ബലമായ സംശയം, ഒരുപാട് കള്ളനോട്ടുകളും ഈ ക്യൂവിലൂടെ കയറിപ്പോയി എന്നുള്ളതാണ്. എത്രയോ ബാങ്ക് ഉദ്യോഗസ്ഥന്മാരെ പിടിച്ചു. ഇപ്പോൾ ഇവിടെ വേറെ ചില ബാങ്കുകളെ കുറിച്ചൊക്കെ പറഞ്ഞ അവസാനം റിസർവ് ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ പോലും കള്ളത്തരം കാണിച്ചതായിട്ട് കാണുകയും പിടിക്കുകയും ചെയ്തു. ഞാൻ റിസർവ് ബാങ്കിനെ താഴ്ത്തിക്കെട്ടല്ല. അപ്പോൾ ഈ ക്യൂ നിന്ന നോട്ടുകൾ പലതും കള്ളനോട്ടുമായിരുന്നു. അപ്പം നിങ്ങൾ കള്ളനോട്ട് വെളിപ്പിക്കാനുള്ളൊരു സൗകര്യവും കൂടെ ഈ തെക്കും തിരക്കിനിടെ കൂടെ ചെയ്തു കൊടുത്തു. മാത്രമല്ല, ഇപ്പോൾ ഇവിടെ ഉള്ള ബാങ്ക് നോട്ടെല്ലാം നമ്മുടെ പരീക്ഷാ പേപ്പർ സൂക്ഷിക്കുന്ന പോലെ പോലും സൂക്ഷിക്കാതെ ഗോഡൗണിൽ സൂക്ഷിക്കാതെ വേണമെങ്കിലേ, അത് നമ്മുടെ കണ്ണൂരിലുള്ള ഒരു പ്ലൈവുഡ് കമ്പനിക്ക് കൊടുത്തു. ഇനിയിപ്പോൾ അത് എന്താ സംഭവിച്ചതെന്ന് ആർക്കും അറിഞ്ഞുകൂടാ. അപ്പോൾ ആ തരത്തിൽ കള്ളനോട്ടുകൾ പോലും വെളുപ്പിക്കപ്പെട്ടു. മാത്രമല്ല, പലതരത്തിലുള്ള അക്കൗണ്ടുകളിലേക്ക് പണം മാറ്റപ്പെട്ടു. നിങ്ങളുടെ കണക്ക് കൂട്ടൽ, നിങ്ങളുടെ കാൽക്കുലേഷൻ തെറ്റി, അത് സമ്മതിക്കണം.
നിങ്ങളുടെ കാൽക്കുലേഷൻ വിരോധമില്ല, നിങ്ങളുടെ കാൽക്കുലേഷൻ ഒരു 12 ലക്ഷം കോടിയേ വരുള്ളൂ. അതല്ല ബാങ്കുകളുടെ കയ്യിലിരിക്കുന്ന സി ആർ അവരുടെ ക്യാഷ് റിസർവ്, അതുപോലെ തന്നെ മറ്റ് പൈസകൾ, ഇതെല്ലാം കൂടെ ചേർന്ന് നോക്കുമ്പോൾ ഏതാണ്ട് മുഴുവൻ പൈസയും വന്നു. നേരത്തെ ഞാൻ 2 ദിവസം മുമ്പേ പറഞ്ഞാണ് ഈ നേപ്പാളിലെ കാര്യത്തെ സംബന്ധിച്ച് എക്കണോമിക് ടൈംസ് എഴുതിയിരുന്നു. അവർ ഡിപ്ലോമാറ്റിക് പ്രഷർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം ഞങ്ങൾക്ക് ഒരു പൗരന് 25,000 രൂപയെങ്കിലും മാറ്റിയെടുക്കാനുള്ള അനുവാദം തരണം. അത് കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് ഒരു സീക്രട്ടാണ്, എനിക്കറിഞ്ഞുകൂടാ. അത്തരത്തിൽ ഭൂട്ടാൻ്റെയും നേപ്പാളിൻ്റെയും കയ്യിലുള്ള നോട്ടുകൾ കൂടി വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ 15.44 ലക്ഷം കോടിയും കവിയുമോ? കവിയുമോ എന്നുള്ള ഭയമാണ് എനിക്കുള്ളത്. അപ്പം അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ഡീമോണിറ്റൈസേഷൻ എഫർട്ട്, ആ എഫർട്ടും റിസൾട്ടും തമ്മിൽ താരതമ്യപ്പെടുത്തി നോക്കിയാൽ എഫർട്ട് വേഴ്സസ് റിസൾട്ട്, ആ റിസൾട്ടുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഈ എഫർട്ട് ഫ്യൂട്ടൈൽ ആയിരുന്നു. ഇത് പുറത്തു പറയാതിരിക്കുമ്പോൾ റിസർവ് ബാങ്കിന്റെ മൗനവും സംശയകരമാണ്. ജെയ്റ്റ്ലി എക്സൈസ് ഡ്യൂട്ടിയുടെയും റവന്യൂ കണക്കുകളുടെയും ബലത്തിൽ എല്ലാം ശരിയായി എന്ന് പറയുമ്പോഴും അദ്ദേഹം ബുദ്ധിമാനായതുകൊണ്ട് GDP കുറയാൻ സാധ്യതയുണ്ടെന്ന് കൂടെ പറഞ്ഞു വെച്ചു. അപ്പോൾ എന്തായാലും കണക്കുകൾ പുറത്തേക്ക് വരുന്നില്ല. ഇനി രാഷ്ട്രീയ യജമാനന്മാരുടെ കണക്കുകൾക്കായി റിസർവ് ബാങ്ക് കാത്തിരിക്കുകയാണോ എന്ന് വരും ദിവസങ്ങളിൽ കാണാം. വളരെ നന്ദി ഡോക്ടർ ഐസക്, ശ്രീ TK അരുൺ, ശ്രീ CP ജോൺ, ശ്രീ ജോർജ് കുര്യൻ ഈ വിഷയത്തിൽ പ്രതികരിച്ചു.